ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെങ്ങാതിക്കരി വിജ്ഞാനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏജുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാന ആശയങ്ങൾ. ഒന്ന്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രായവ്യത്യാസം എല്ലായ്പ്പോഴും തുല്യമായിരിക്കും. അതായത് വയസ്സ് കൂടിയാലും കുറഞ്ഞാലും രണ്ടു പേർക്കും ഒരുപോലെ കൂടുകയും കുറയുകയും ചെയ്യും. ഉദാഹരണം, അച്ഛന് 30 വയസ്സ്, മകന് 5 വയസ്സ്. അവരുടെ പ്രായവ്യത്യാസം 30 - 5 = 25. 10 വർഷത്തിന് ശേഷം അച്ഛന് 30 + 10 = 40, മകന് 5 + 10 = 15 വയസ്സും ആണ്. 10 വർഷത്തിന് ശേഷം അവരുടെ പ്രായവ്യത്യാസം 40 - 15 = 25 തന്നെയാണ്. 2. രണ്ട് റേഷ്യോകളിലെ സംഖ്യകളുടെ വ്യത്യാസം തുല്യം അല്ലാതെ വന്നാൽ തുല്യമാക്കാൻ ആദ്യത്തെ റേഷ്യോയിലെ സംഖ്യകളുടെ വ്യത്യാസം കൊണ്ട് രണ്ടാമത്തെ റേഷ്യോയിലെ സംഖ്യകളെ ഗുണിക്കുക. അതുപോലെ രണ്ടാമത്തെ റേഷ്യോയിലെ സംഖ്യകളുടെ വ്യത്യാസം കൊണ്ട് ആദ്യത്തെ റേഷ്യോയിലെ സംഖ്യകളെ ഗുണിക്കുക. ഉദാഹരണം, 6:8, 3:6. ഇവ പരിഗണിക്കുമ്പോൾ 6:8 സംഖ്യകളുടെ വ്യത്യാസം 2, 3:6 സംഖ്യകളുടെ വ്യത്യാസം 3. 6:8 രണ്ട് സംഖ്യകളെയും 3 കൊണ്ട് ഗുണിക്കുന്നു. 3:6 രണ്ട് സംഖ്യകളെയും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അപ്പോൾ 6:8 18:24 എന്നാകും. 3:6 6:12 എന്നാകും. രണ്ട് റേഷ്യോയിലെ സംഖ്യകളുടെ വ്യത്യാസം 6 തന്നെ കിട്ടും. ഇവ തുല്യമാണ്. 3. ഇപ്പോഴത്തെ വർഷത്തിൽ നിന്നും എ വർഷങ്ങൾക്ക് മുമ്പും ബി വർഷത്തിന് ശേഷവും എന്ന് തന്നാൽ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ A+B വർഷം ആയിരിക്കും. ഉദാഹരണം, രണ്ട് പേരുടെ 10 വർഷം മുമ്പുള്ള വയസ്സുകളുടെ റേഷ്യോ 2:1, 5 വർഷം കഴിഞ്ഞ വയസ്സുകളുടെ റേഷ്യോ 3:2 എന്ന് തന്നാൽ ടോട്ടൽ ടൈം ഡ്യൂറേഷൻ = 10 + 5 = 15 വർഷം. 4. രണ്ട് പേരുടെയും വയസ്സുകളുടെ റേഷ്യോ A+B, വയസ്സിൻ്റെ തുക S ആയാൽ ആദ്യത്തെ ആളുടെ വയസ്സ് S × A / A+B, രണ്ടാമത്തെ ആളുടെ വയസ്സ് S × B / A+B. എപ്പോഴും തുല്യമാക്കിയ റേഷ്യോയിൽ വേണം വില നൽകേണ്ടത്. 1. എ ഫാദർ ഈസ് നൗ 3 times as old as his സൺ. 5 years back he was 4 times as old as his സൺ. What is the age of the son now? Father F, son S. Age ratio F:S, now 3:1. 5 years before the ratio will come 4:1. ഇപ്പോഴത്തെ റേഷ്യോയിലെ ഏജുകളുടെ വ്യത്യാസം 3 - 1 = 2. 5 വർഷം മുൻപ് വയസ്സുകളുടെ അംശബന്ധത്തിൻ്റെ വ്യത്യാസം സമം 4 - 1 = 3. രണ്ട് റേഷ്യോയിലെയും വ്യത്യാസമായതിനാൽ തുല്യമാക്കാൻ ആദ്യത്തെ റേഷ്യോയെ 3 കൊണ്ടും രണ്ടാമത്തെ റേഷ്യോയെ 2 കൊണ്ടും ഗുണിക്കുന്നു. അപ്പോൾ 9:3 എന്ന് ലഭിക്കുന്നു. 5 വർഷം മുൻപ് 8:2 തുല്യമാക്കിയപ്പോൾ 8 1 = 9 ആയി, 2 1 = 3 ആയി. തുല്യമാക്കിയ റേഷ്യോയിൽ വില നൽകുമ്പോൾ, അതായത് 5 വർഷം കൊണ്ട് മകൻ്റെ പ്രായം 2 ൽ നിന്ന് 3 ൽ എത്തി, അതായത് 1 യൂണിറ്റ് കൂടി. 1 യൂണിറ്റ് സമം 5 വർഷമാണ്. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് സൂചിപ്പിക്കുന്നത് 3 യൂണിറ്റാണ്. അപ്പോൾ മകൻ്റെ വയസ്സ് സമം 3 യൂണിറ്റ് സമം 3 × 5 = 15 വയസ്സ്. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചതെങ്കിൽ 9 × 5 = 45 വയസ്സ്. 2. 5 years ago I was 3 years old as my സൺ and 10 years later I shall be 2 years old as my സൺ. How old are we now? ഫാദർ, അച്ഛനെ നമ്മൾ F എന്നെടുക്കുന്നു, സൺ മകന് S എന്നെടുക്കുന്നു, ഡിഫറൻസ് D എന്നെടുക്കുന്നു. 5 വർഷം മുൻപ് മകൻ്റെയും അച്ഛൻ്റെയും വയസ്സുകളുടെ റേഷ്യോ 3:1, അവ തമ്മിലുള്ള വ്യത്യാസം 2. 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ റേഷ്യോ 2:1, അവ തമ്മിലുള്ള വ്യത്യാസം 1. ഇവ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും റേഷ്യോ 3:1 എന്ന് ലഭിക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസം 2. 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെയും മകൻ്റെയും റേഷ്യോ 4:2 എന്ന് ലഭിക്കും. ഇവയുടെ വ്യത്യാസം 2. ഇവ രണ്ടും തുല്യമാണ്. ടോട്ടൽ ഇയർസ്
സമം 5 + 10 = 15. 15 വർഷം കൊണ്ട് മകന്റെ പ്രായം ഇപ്പോൾ ഉള്ള 1 യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റിൽ എത്തി. വ്യത്യാസം 2 - 1 = 1. 1 യൂണിറ്റ് = 15 വർഷം. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പ് 3:1 റേഷ്യോ എങ്കിൽ 5 വർഷം മുമ്പ് മകന്റെ വയസ്സ് 15, 5 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് 3 × 15 = 45. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞ് മകന്റെ വയസ്സ് 15 + 5 = 20. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 45 + 5 = 50. ഏജ് പ്രോബ്ലം ടൈപ്പ് 2. സമവാക്യം രൂപീകരിച്ച് ലഘൂകരണം. ചോദ്യത്തിൽ 2 മടങ്ങിനേക്കാൾ 3 കുറവ്, 3 മടങ്ങിനേക്കാൾ 5 കുറവ് ഈ രീതിയിൽ ഉണ്ടായിരിക്കും. 3. എ ഫാദർ ഈസ് 3 times as old as his son now. After 18 years, the father will be only 1 less than double the age of the son. What is the age of father now? അച്ഛൻ്റെ വയസ്സ് എഫ്, മകൻ്റെ വയസ്സ് എസ്. പ്രസന്റ് റേഷ്യോ, ഇപ്പോഴത്തെ റേഷ്യോ f:s = 3:1. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സിനെ എ എന്നെടുക്കുന്നു, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സിനെ 3a എന്ന് എടുക്കുന്നു. 18 വർഷം ശേഷം അച്ഛൻ്റെ വയസ്സ് 3a + 18. 3 മടങ്ങിനേക്കാൾ 18 കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 18 വർഷത്തിന് ശേഷം മകൻ്റെ വയസ്സ് 18 + 18, ഇപ്പോഴുള്ളതിനേക്കാൾ 18 കൂടുതൽ. ഡബിൾ ഏജ്, ഇരട്ടി രണ്ട് തവണ കൂട്ടുന്നു. 18 + 18 = 2a + 36. 1 < double ഏജ്, അവയിൽ നിന്നും 1 കുറയ്ക്കുന്നു. 2a + 36 - 1 = 2a + 35. ഇനി സമവാക്യം രൂപീകരിക്കാം. റിലേഷൻ 3a + 18 = 2a + 35. a = 35 - 18 = 70. മകൻ്റെ വയസ്സ് 17 വയസ്സ്, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 3 × a = 3 × 17 = 51 വയസ്സ്. 4. Age of the father 10 years ago was twice the age of his son. 10 years hence, father's age will be twice that of his son. The ratio of their present age is, ഫാദറിൻ്റെ വയസ്സ് എഫ്, സണ്ണിൻ്റെ വയസ്സ്, മകൻ്റെ വയസ്സ് എസ്. 10 വർഷം മുമ്പുള്ള അവരുടെ വയസ്സുകളുടെ റേഷ്യോ 3:1, അവർ അതിൻ്റെ ഡിഫറൻസ് 2. 10 വർഷത്തിന് ശേഷം അവരുടെ റേഷ്യോ 2:1, അതിൻ്റെ ഡിഫറൻസ് 1. ഇവ തമ്മിൽ കോക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 വർഷത്തിന് മുൻപ് അച്ഛൻ്റെ മകൻ്റെ വയസ്സിൻ്റെ റേഷ്യോ 3:1, ഇവയുടെ ഡിഫറൻസ് 1. 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ റേഷ്യോ 4:2, ഇവ തമ്മിലുള്ള വ്യത്യാസം 1. ഇനി ടോട്ടൽ ഏജ് 10 + 10 = 20. 1 unit = 20. സൺ ഏജ് 10 ഇയർ എഗോ ഈസ് ഈക്വൽ ടു 20. ഫാദർ ഏജ് 10 ഇയർ എഗോ 3 × 20 = 60. സൺ ഏജ് നൗ 20 + 10 = 30 ഇയർ. ഫാദർ ഏജ് നൗ 60 + 10 = 70 ഇയർ. റേഷ്യോ ഫാദർ ഈസ് ടു സൺ 70:3 = 7:3. ടോട്ടൽ ഏജ് കാണുമ്പോൾ 20 എന്ന് ലഭിക്കുന്നു. ടോട്ടൽ ഇയർ കാണുമ്പോൾ 20 എന്ന് ലഭിക്കുന്നു. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അങ്ങനെയാണെങ്കിൽ മകൻ്റെ വയസ്സ് 10 വർഷത്തിന് മുമ്പ് 20 ആണ്. അച്ഛൻ്റെ വയസ്സ് 10 വർഷത്തിന് മുൻപ് 3 × 20 = 60 ആണ്. മകൻ്റെ വയസ്സ് ഇപ്പോൾ 20 + 10 = 30 ആണ്. അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ 60 + 10 = 70 ആണ്. ഇവരുടെ റേഷ്യോ 70:30 = 7:3. 5. എ മദർ ഈസ് 22 years ഓൾഡർ ദാൻ ഹർ സൺ. ഇഫ് ആഫ്റ്റർ 3 years ദ മദേഴ്സ് ഏജ് വിൽ ബി 3 times ദാറ്റ് ഓഫ് ഹർ സൺ. വാട്ട് ഈസ് ദ സൺ ഏജ് അറ്റ് പ്രസൻറ്റ്? mother = m, son = s, m = s. After 3 years, 3:1, their difference is 2. 2 unit = 22. 1 unit =
22 divided by 2 is equal to 11. After 3 years, son age 11. Son age now 11 minus 3, 8 years. അമ്മയുടെ വയസ്സ് എം എന്നെടുക്കുന്നു, മകൻ്റെ വയസ്സ് എച്ച് എസ് എന്നെടുക്കുന്നു. ആഫ്റ്റർ 3 years, 3 വർഷത്തിന് ശേഷം അവരുടെ റേഷ്യോ 3:1, അവ തമ്മിലുള്ള വ്യത്യാസം 2. 2 യൂണിറ്റാണ് 22. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് 22 ഡിവൈഡ് ചെയ്യുമ്പോൾ 11 ലഭിക്കുന്നു. ആഫ്റ്റർ 3 years, സൺ ഏജ്, 3 വർഷത്തിന് ശേഷം മകൻ്റെ വയസ്സ് 11. അങ്ങനെയാണെങ്കിൽ മകൻ്റെ വയസ്സ് ഇപ്പോൾ 11 നിന്ന് 3 കുറയ്ക്കുന്നു, 8 വയസ്സ്. 6. The present ages of Shreya and Shambhu are in the ratio 4:3. After 4 years, the ratio of their ages will become 9:7 representatively. What is Shambhu's present age? Shreya is equal to S, Shambhu is equal to D. Now the ratio 4:3, difference 1. After 4 years, 9:7, the difference 2. When we cross multiply this, we get 8:6, their difference 1, 9:7, difference 1. Total year summum 4 year. 1 unit summum 4 year. Shambhu's age now 4:6 summum 24 year. Shreya's vayasu S ennedukkunnu, Shambhu's vayasu D ennedukkunnu. ഇപ്പോൾ അവളുടെ വയസ്സുകളുടെ റേഷ്യോ 4:3 ആണ്, ഡിഫറൻസ് 1. 4 വർഷത്തിന് ശേഷം അവളുടെ വയസ്സുകളുടെ റേഷ്യോ 9:7, ഡിഫറൻസ് 2. ഇവ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8:6 എന്ന് ലഭിക്കും, ഡിഫറൻസ് 1. ഇപ്പോഴത്തെ റേഷ്യോ ആണ് 8:6. 4 വർഷത്തിന് ശേഷം അവളുടെ റേഷ്യോ 9:7, ഡിഫറൻസ് 1. ടോട്ടൽ ഇയർ, മൊത്തം വർഷം 4 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 വർഷം. ശംഭുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 4 × 6 = 24 വയസ്സ്. 7. ദ റേഷ്യോ ഓഫ് ഏജസ് ഓഫ് അനിൽ ആൻഡ് ആഷിമ ഈസ് 3:5. ദ സം ഓഫ് ദി ഏജസ് ഈസ് 48 ഇയർ. വാട്ട് ഈസ് ദ ഏജ് ഓഫ് ആഷിമ? അനിൽ ആൻഡ് ആഷിമ, അനിലിൻ്റെ വയസ്സ് എ എന്നെടുക്കുന്നു, ആഷിമയുടെ വയസ്സ് ബി എന്നെടുക്കുന്നു. അപ്പോൾ എ ഈസ് ടു ബി സമം 3:5. അവളുടെ ടോട്ടൽ ഏജ് സമം 48. അനിലിൻ്റെ ഏജ് എ കാണാൻ എസ് ഇൻറ്റു എ മൈ എ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി സമം 48 × 3/8 = 18. ആഷ്മയുടെ വയസ്സ് കാണാൻ 48 − 18 = 30. 8. ദ ആവറേജ് ഏജ് ഓഫ് 3 boys ഈസ് 50 years. Their ages are in the ratio 3:5:7. If so, the youngest boy is, മുകളിലെ സമവാക്യം വിപുലീകരിച്ചാൽ ഒന്നാമത്തെ ആളുടെ ഏജ് സമം എസ് ഇൻറ്റു എ ഡിവൈഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ സം തുക കാണാൻ 3 × 50 = 45. യങ്ങസ്റ്റ് ബോയ് സമം 45 × 3/5+5+7 = 9 years. 9. Ram is 16 years old now and his brother is 4 years younger to him. What is the ratio of ages of Ram and his brother after 4 years? Ram age now, ഇപ്പോഴത്തെ റാമിൻ്റെ വയസ്സ് 16. അനിയൻ്റെ വയസ്സ് 16 − 4 = 12. ആഫ്റ്റർ 4 years, റാംസ് ഏജ് ഈസ് ഈക്വൽ ടു 60 + 4 = 20. 4 വർഷത്തിന് ശേഷം റാമിൻ്റെ വയസ്സ് 16 + 4 = 20. അനിയൻ്റെ വയസ്സ് 12 + 4 = 16. 12 + 4 = 16. റേഷ്യോ, അവളുടെ റേഷ്യോ സമം 20:16 = 5:4. 10. A is 3 times as old as B. If difference between the ages is 4 years, how old is A? Ratio, അവളുടെ റേഷ്യോ A is to B സമം 3:1. Difference സമം 2.
ടു യൂണിറ്റ്സ് ആണ് ഫോർ. അപ്പോൾ വൺ യൂണിറ്റ് സമം ഫോർ ഡിവൈഡ് ബൈ ടു ടു. എസ് ഏജ്, എയുടെ വയസ്സ് സമം ത്രീ ഇൻറ്റു ടു സിക്സ് ഇയേഴ്സ്. ലെവൻ, ഇഫ് ആവറേജ് ഏജ് ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു ഫോർട്ടി ഇയർ. ആവറേജ് ഏജ് ഓഫ് എ ബി ഈസ് സി ഈസ് ഈക്വൽ ടു ഫോർട്ടി നയൻ. വട്ട് ഈസ് ദ ഏജ് ഓഫ് സി? ടോട്ടൽ ഏജ് ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു ആവറേജ് നമ്പർ സമം വൺ ട്വൻറ്റി. ടോട്ടൽ ഏജ് ഓഫ് എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഫോർട്ടി നയൻ ഇൻറ്റു ടു നയൻറ്റി എയ്റ്റ്. ഏജ് ഓഫ് സി ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി മൈനസ് നയൻറ്റി എയ്റ്റ് സമം ട്വൻറ്റി ടു. അതായത് എയുടെയും ബിയുടെയും സിയുടെയും ടോട്ടൽ സമം നൂറ്റി ഇരുപതാണ്. അപ്പോൾ എയുടെയും ബിയുടെയും ടോട്ടൽ തൊണ്ണൂറ്റി എട്ടാണ്. അപ്പോൾ സിയുടെ വയസ്സ് സമം നൂറ്റി ഇരുപത് മൈനസ് തൊണ്ണൂറ്റി എട്ട് ഇരുപത്തിരണ്ട്. ട്വൽവ്, ടുഡേ ഈസ് സർഗാസ് ബർത്ത്ഡേ ഇയർ. ഫ്രം ടുഡേ ഷി വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് ഷി വാസ് ട്വൽവ് ഇയേഴ്സ് എഗോ. ഹൗ ഓൾഡ് ഈസ് സാരിക ടുഡേ? നൗ ഏജ്, ഇപ്പോഴത്തെ സാരികയുടെ വയസ്സ് എക്സ് എന്നെടുക്കുന്നു. വൺ ഇയർ ഫ്രം ടുഡേ, അതായത് ഇന്ന് മുതൽ ഒരു വർഷം, സമം എക്സ് പ്ലസ് വൺ. എക്സ് പ്ലസ് വൺ സമം ടു ഇൻറ്റു എക്സ് മൈനസ് ട്വൽവ്. എക്സ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ പ്ലസ് വൺ ട്വൻറ്റി ഫൈവ്. തേർട്ടീൻ, ത്രീ ഇയേഴ്സ് എഗോ മഞ്ജൂസ് ഏജ് വാസ് ഡബിൾ ഓഫ് മനുസ് ഏജ്. സെവൻ ഇയേഴ്സ് ഹാൻഡ് സം ഓഫ് ദ ഏജസ് വിൽ ബി എയ്റ്റി ത്രീ. ദ പ്രസൻറ്റ് ഏജ് ഓഫ് മഞ്ജു ഈസ്, മഞ്ജുവിൻ്റെ വയസ്സിനെ നമ്മൾ എ എന്നെടുക്കുന്നു, മനുവിൻ്റെ വയസ്സിനെ എം എന്നെടുക്കുന്നു. മൂന്ന് വർഷം മുൻപ് അവളുടെ റേഷ്യോ ടു ഈസ് ടു വൺ. ഏഴ് വർഷത്തിന് ശേഷം അവളുടെ തുക എൺപത്തി മൂന്ന്. അപ്പോൾ ടോട്ടൽ ഇയർ, മൊത്തം വർഷം മൂന്ന് അധികം ഏഴ് പത്ത്. പത്ത് വർഷം കഴിയുമ്പോൾ അവളുടെ തുക എൺപത്തി മൂന്ന്. അങ്ങനെയാണെങ്കിൽ പത്ത് വർഷം മുൻപ് രണ്ട് പേരുടെയും വയസ്സുകളുടെ തുക എൺപത്തി മൂന്ന് മൈനസ് ടെൻ മൈനസ് ടെൻ സമം സിക്സ്റ്റി ത്രീ. ഇവിടെ രണ്ട് തവണ പത്ത് കുറച്ചത് പത്ത് വർഷം മുമ്പ് രണ്ട് പേർക്കും പത്ത് വയസ്സ് കുറയുന്നു, അതുകൊണ്ടാണ്. അതായത് മൂന്ന് യൂണിറ്റ്, വൺ പ്ലസ് ടു സമം സിക്സ്റ്റി ത്രീ. ഇവിടെ മൂന്ന് യൂണിറ്റ് എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ റേഷ്യോകളുടെ സമ്മാണ് മൂന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സമം ഇരുപത്തി ഒന്ന്. മൂന്ന് വർഷം മുമ്പ് മഞ്ജുവിൻ്റെ വയസ്സ് ഇരുപത്തിയൊന്ന് ഗുണം രണ്ട് നാൽപ്പത്തി രണ്ട്. ഇപ്പോൾ മഞ്ജുവിൻ്റെ വയസ്സ് നാൽപ്പത്തി രണ്ട് അധികം മൂന്ന് നാൽപ്പത്തി അഞ്ച്. ഇനി മുകളിൽ പറഞ്ഞ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ തരുന്നു, ഉത്തരം കണ്ടെത്തൂ. വൺ, സൗമ്യ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് രമ്യ. ത്രീ ഇയേഴ്സ് എഗോ സൗമ്യ വാസ് ത്രീ ടൈംസ് ആസ് ഓൾഡ് ആസ് രമ്യ. ഹൗ ഓൾഡ് ഈസ് സൗമ്യ നൗ? സൗമ്യ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് രമ്യ. ത്രീ ഇയേഴ്സ് എഗോ സൗമ്യ വാസ് ത്രീ ടൈംസ് ആസ് ഓൾഡ് ആസ് രമ്യ. ഹൗ ഓൾഡ് ഈസ് സൗമ്യ നൗ? ഏജ് ഓഫ് എ ഫാദർ ഈസ് സിക്സ് ടൈംസ് ദ ഏജ് ഓഫ് ഹിസ് സൺ. ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് ഫാദേഴ്സ് ഏജ് വിൽ ബി ട്വൈസ് ദ സൺസ് ഏജ് അറ്റ് ദാറ്റ് ടൈം. വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദ സൺ? ഏജ് ഓഫ് എ ഫാദർ ഈസ് സിക്സ് ടൈംസ് ദ ഏജ് ഓഫ് ഹിസ് സൺ. ആഫ്റ്റർ ട്വൻറ്റി ഇയേഴ്സ് ഫാദേഴ്സ് ഏജ് വിൽ ബി ട്വൈസ് ദ സൺസ് ഏജ് അറ്റ് ദാറ്റ് ടൈം. വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ദ സൺ? ക്വസ്റ്റ്യൻ ത്രീ, Gobi is 5 years old than Amal. In 5 years, Gobi will be twice as old as Amal is now. How old is Gobi now? Gobi is 5 years older than Amal. In 5 years, Gobi will be twice as old as Amal is now. How old is Gobi now? 4. 9 years ago, the age of the Adira was 5 times that of Ammu's age. After 9 years, Adira's age will be twice of Ammu's age. Adira's present age is dash. 9
years ago, the age of the Adira was 5 times that of Ammu's age. After 9 years, Adira's age will be 2x of Ammu's age. Adira's present age is 5. The difference between the age of A and B is 20 years. If A's age is 3x the age of B, find the age of B. The difference between the ages of A and B is 20 years. If A's age is 3x the age of B, find the age of B. 6. The ratio of ages of A and B 10 years ago was 2:3. If the ratio of their present age is 3:4, then how old is B now? The ratio of ages of A and B 10 years ago was 2:3. If the ratio of their present age is 3:4, then how old is B now? 7. The sum of the ages of A and B now is 40. 5 years ago, their ages were bearing the ratio 2:1. The age of A is now is the sum of the ages of A and B now is 40. 5 years ago, their ages will bearing the A ratio 2:1. The age of A is now 8. The sum of ages of Sita and Reena is 38. Age of Reena is 3x the age of Sita. Age of Reena is 9. The sum of the present age of the father and his daughter is 42. 7 years later, the father will be 3x older than the daughter. The present age of father is 10 years. The sum of the present age of father and his daughter is 42 years. 7 years later, the father will be 3x older than the daughter. The present age of father is 10 years. 10. 3 years ago, Sanju's age was double of Sheena's age. 7 years hence, the sum of their ages will be 86 years. The age of Sanju today is 10 years. 3 years ago, Sanju's age was double of Shija's age. 7 years hence, the sum of their ages will be 86 years. The age of Sanju's age today is 10 years. 11. 4 years ago, Ramu's age was the square root of his father's age. Now, the age of Ramu and his father are in the ratio 1:4. Then, what is Ramu's age? 4 years ago, Ramu's age was the square root of his father's age. Now, the age of Ramu and his father are in the ratio 1:4. Then, what is Ramu's age? 12. Sum of the ages of husband and wife is 57. After 5 years, the difference between their ages will be 5. What is the product of their ages now? Sum of the ages of husband and his wife is 57. After 5 years, the difference between their ages will be 5. What is the product of their ages now? 13. If P is and Q's ages up to 42 and P is 10 years junior to R, who is 8 years senior to Q? What are the ages of P, Q, R representatively? If P is and Q's ages up to 42 and P is 10 years junior to R, who is 8 years senior to Q? What are the ages of P, Q, R representatively? 14. A woman says, if you reverse my own age, is of course senior to me, and the difference between our ages is 1/11 of their sum. The
woman's age is dash. A woman says, if you reverse my own age, he is of course senior to me and the difference between our ages is 1/11 of their sum. The woman's age is dash. 50. A mother is 5 times as old as her daughter. In 15 years, she will be 2x as old as her daughter. How old is a mother at present? A mother is 5 times as old as her daughter. In 50 years, she will be 2x as old as her daughter. How old is a mother at present? എല്ലാവരും ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 1, ആൻസർ 12 ഇയേഴ്സ്. ക്വസ്റ്റ്യൻ 2, ആൻസർ 5 ഇയേഴ്സ്. ക്വസ്റ്റ്യൻ 3, ആൻസർ 15 ഇയേഴ്സ്. ക്വസ്റ്റ്യൻ 4, ആൻസർ 39 ഇയേഴ്സ്. ക്വസ്റ്റ്യൻ 5, ആൻസർ 10 ഇയേഴ്സ്. ക്വസ്റ്റ്യൻ 6, ആൻസർ 40 ഇയേഴ്സ്. Question 7, answer 25 years. Question 8, answer 24 years. Question 9, answer 35 years. Question 10, answer 47 years. Question 11, answer 10 years. Question 12, answer 806 years. Question 30, 20 years, 22 years and 30 years. Question 14, 45 years. Question 15, 25 years. ഇനി നമുക്ക് ഉത്തരങ്ങളുടെ വിശദീകരണങ്ങൾ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ മറ്റ് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.